नमस्कार। नाम संकीर्तनम यस्या सर्व पाप प्रणाशनम प्रणामो दुःख शमनस्तम नमामि हरिं परम। नाम संकीर्तनम यस्या सर्व पाप प्रणाशनम प्रणामो दुःख शमनस्तम नमामि हरिं परम। भागवतത്തിലെ 12 സ്കന്ധത്തിലെ 13 അധ്യായത്തിലെ 23 ശ്ലോകമാണത്. അതായത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സമാപ്തി കുറിക്കുന്ന ശ്ലോകമാണ് മേലുദ്ധരിച്ചതെന്ന് പറയാം. എന്നാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഭാഗവത സാരം എന്ന് നമ്മൾ മനസ്സിലാക്കും വേണം. പാപം ഇല്ലാതെ കണ്ടാക്കി കർമ്മശേഷി ഇല്ലാതാക്കുക, കർമ്മം ചെയ്യാനുള്ള ശക്തി ഇല്ലാതെ കണ്ടാക്കിയാൽ സദാസേവ്യ സദാസേവ്യ ഈശ്വരനെ സദാസമയത്തും ആലോചിക്കുക മാത്രം ചെയ്തും കൊണ്ട് മരിക്കണം എന്നാണ്. ഇനിയൊരു പണിയെടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഒന്നും ചെയ്യാനില്ല, ഈശ്വരനെ സ്മരിക്കുക, ഈശ്വരനെ സ്മരിക്കുക, ഈശ്വരനെ സ്മരിച്ച് മരിക്കുക. അങ്ങനെ ആയാൽ പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഹേതു കർമ്മം കുറുകണം. ആ കർമ്മം കുറിയാൽ ധർമാർത്ഥ കാമ മോക്ഷായി. അതുകൊണ്ട് ആ കേവലാവസ്ഥ എന്ന് പറഞ്ഞത് തുര്യാവസ്ഥ, ആ മോക്ഷാവസ്ഥ അപ്പോഴാണ് ഉണ്ടാവുക. അതിനുള്ള മഹൗഷധമാണ് നാമസങ്കീർത്തനം. അപ്പോൾ ശ്രീകൃഷ്ണ ദർശനങ്ങൾ, ശ്രീ ഗുരുവായൂരപ്പ ചിന്താധോരണികൾ എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ലൗകികമായ കാര്യങ്ങൾ ഉണ്ടാവാനല്ല, മറിച്ച് ധർമാർത്ഥകാമ മോക്ഷപ്രാപ്തിക്കുള്ളതാണ് എന്ന് സഹൃദയർ മറക്കരുത്. എന്നാൽ ഭഗവാൻ ഒരു പേരുണ്ട്. എന്താ പേര്? ഭുക്തി മുക്തി പ്രദ. മുക്തി ചോദിക്കൂ, ഭുക്തി തന്നെ ഉണ്ടാവും. മുക്തി ചോദിച്ചാൽ ലൗകികതയാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക, എന്താ പ്രശ്നം? 6 ബോണസ് മാർക്കുണ്ട് അതിന്. 6 ബോണസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ കാമ ക്രോധ മദ മത്സര ലോഭ ഭയം. അതുകൊണ്ട് ആരും വളക്ക് കൊളുത്തിയിട്ട് ഈശ്വരനോട് ലൗകികത വേണേന്ന് പറയരുത്. ഇത് പറഞ്ഞാൽ അബദ്ധമാണ്. നേരെ മറിച്ച് ആധ്യാത്മികത വേണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാലോ തീർച്ചയായിട്ടും ഈശ്വരൻ എന്തു ചെയ്യും? ധർമാർത്ഥ കാമങ്ങളിൽ കൂടെ പൂർവജന്മാന്തര സുഹൃത ദുരിതങ്ങൾ അനുഭവിക്കാനാണല്ലോ ഈ ജന്മം. ഭഗവാൻ ഭുക്തിമുക്തിപ്രദനായിട്ട് അർഹമായിട്ടുള്ള ലൗകികതയും അവസാനം മോക്ഷവും തരും എന്ന് സഹൃദയരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നമസ്കാരം.